അന്തിക്കള്ള് കൂടിച്ചു നീളങ്ങൾ. എനിക്ക് ആ വരി അറിയത്തില്ല, ഞാൻ വേറെ വലിയ ഒരു പാട്ട് പാടും. അടുത്ത കാലത്തൊന്നും ഇത്രയും മഞ്ഞിലൂടെ വണ്ടി ഓടിച്ചില്ലായിരുന്നു. കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണുന്നു. അങ്ങ് അകലേക്ക് നോക്കി എന്തോരം വീടുകളാന്ന് കണ്ടോ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നാസിക്കിലെ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിന്റെ മുന്നിലാണ്. അപ്പൊ ഇന്നലെ ഞങ്ങൾ ഇവിടെ ആയിരുന്നു സ്റ്റേ ചെയ്തത്. അപ്പൊ രാവിലെ അത് റെഡിയായി, നമുക്ക് ലോഡ് കയറ്റാനായിട്ട് പോകണ്ടേ. അപ്പൊ നമ്മുടെ വണ്ടി പള്ളിയുടെ അടുത്ത് തന്നെ മെയിൻ റോഡിലാണ് പാർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ഞങ്ങൾ രാവിലെ എല്ലാവരും റെഡിയായി പോകാനായിട്ട്. അപ്പൊ അച്ഛനെ നമ്മളെ യാത്രയാക്കാനായിട്ട് വന്നാ. അപ്പൊ എന്നാ ഞങ്ങള് പോയിട്ട് വരാനാ. അപ്പൊ ഒരുപാട് സന്തോഷം നിങ്ങളെ കാണാൻ കഴിഞ്ഞതില്. തീർച്ചയായിട്ടും വീണ്ടും കാണാം. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നാസിക്കിലേക്ക് വന്നത്. ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഒരിക്കലും നമ്മുടെ മെമ്പർ കറക്റ്റ് സമയത്ത് നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നതുകൊണ്ട് ഇനിയും കാണാൻ പറ്റി. അതെ അതെ, ഉറപ്പായിട്ട് ഉറപ്പായിട്ട് നല്ല യാത്ര തരുന്നു. ഉറപ്പായിട്ട് വിളിക്കാം, ഉറപ്പായിട്ട് വിളിച്ചോളാം. നമ്പർ ഉണ്ടല്ലോ, വിളിച്ചോളാം. താങ്ക് യു. നമ്മുടെ ഒരു ഫോളോവർ ആയിട്ടാണ് നമ്മൾ വണ്ടി ഇവിടെ കിടന്ന് നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് അപ്പുറത്തുനിന്ന് വന്നാ. ഇപ്പം ശുഭം ശുഭം ശുഭം. ഖാലി ഹോ ഷാപ്പൂർ 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 ആ ബർണേക്ക ജറേ അച്ഛാ ഫിർ വാപസ് കർണാടക കേരള 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 ഓക്കേ ওই പ്രശ്നം ഇല്ല. മമ്മി બોલે જાકે મિલ લો આપ ચાહે તો ഇസ്ലി મિલને આગે આપકો ફિર આપકો મે તો એક ઇન્સ્ટાગ્રામ સે ઇતને દૂર સે આપ ગાડી ચલાતે હો ઓલ ઓવર ઇન્ડિયા કઈ ભી જાતે હો ઇસ્લી દેખને કે લિયે આપકો યહાં તક આ ચુકે હો કોઈ પ્રોબ્લેમ નહીં. ઓ નહીં 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 કોઈ જરૂરત നല്ല സമയം കളയണ്ട, എടുത്തോ. നമ്മുടെ ഫോളോവറാ പുള്ളി, ഒരു പൂവൊക്കെ മേടിച്ചോണ്ട് പൂമാല മേടിച്ചോണ്ട് വണ്ടിയുടെ എടുത്തിട്ട് വരുന്നുണ്ട് അതിൽ ഇടാൻ വേണ്ടിട്ട്. ഓക്കെ, പുത്തേ ട്രാവലോൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് പോയി ലോഡൊക്കെ കയറ്റണം, തിരിച്ച് നാട്ടിലേക്കുള്ള നമ്മുടെ യാത്ര തുടങ്ങണം. രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 9 മണി വരെ നോയൻട്രി കേട്ടോ. 8 മണിക്ക് മുമ്പ് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഇനി നാളെ പോക്ക് നടക്കും. കാര്യം ശകലം കുറച്ചിടയേ ഉള്ളൂ നോയൻട്രി ഉള്ള സ്ഥലമേ. അപ്പം നമുക്ക് ഇവിടുന്ന് ബോംബെ റോഡിലാണ് പോകേണ്ടത്. അപ്പോൾ അതെ ഒരു മാല ആക്കാൻ നമ്മളെ നമ്മുടെ നിഖിൽ ഭയ്യ മേടിച്ചോണ്ട് തന്നു. അപ്പോൾ ഏറ്റുമാനൂരപ്പന് ചാർത്തി മുംബൈ ലെഫ്റ്റിലേക്ക്. ആ ഇത് ഹൈവേ കേട്ടോ, മുംബൈ ആഗ്ര ഹൈവേ. ഇത് കണ്ടല്ലേ, നമ്മൾ വന്നായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഇത്രയും ദൂരം ഉള്ളു ട്രക്കിന് നോവൻട്രി ഉള്ള സ്ഥലം. പക്ഷെ അത്ര ഉള്ളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നോവൻട്രി സമയത്തിന് മുന്നേ ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. ഇന്നലെ നമുക്കേ ലോഡ് ഇറക്കാൻ വേണ്ടിട്ട് മാത്രം മഴ പെയ്യായിരുന്നു. അതെ അതെ, ലോഡ് ഇറക്കി കഴിഞ്ഞപ്പോഴേ നമ്മൾ ഈ സർവീസ് റോഡ് വഴി ചെന്ന് നമ്മുടെ ഹൈവേയിലേക്ക്. കുറച്ചു നേരമായി സർവീസ് റോഡിൽ കൂടെ പോരാൻ തുടങ്ങിട്ട്, ഇനി എവിടെയെങ്കിലും കട്ടിങ് ഉള്ളവിടെ നോക്കിട്ട് വേണം അങ്ങോട്ട് കേറാൻ. രാവിലെ അപ്പടി ചാറ്റൽ മഴയാ, നല്ല മഴയാണേലും വേണ്ടി അല്ലായിരുന്നു. ആ അതെ, അവിടെ കട്ടിങ് ഉണ്ട്, അതിലെ ഹൈവേയിലേക്ക് കയറിക്കും. ഇനി അധികം അലഞ്ഞു നടക്കണ്ടല്ലേ. നമ്മൾ ഹൈവേയിലെത്തി, ഇപ്പൊ നേരെ അങ്ങ് പോയാ മതിയല്ലോ. നീ ഹൈവേ കൂടെ തന്നെ ഒരു 80-90 കിലോമീറ്റർ ഒന്നും നോക്കണ്ട. താനെ 143 കിലോമീറ്റർ. ഇങ്ങനെ തൽക്കാലം നമ്മൾ നാസിക്കിനോട് വിട പറയാണ്. നാസിക്ക് ഒന്നും കറങ്ങാൻ പറ്റിയില്ല. അത് നമുക്ക് UK പോകേണ്ടതുകൊണ്ടാണ്. അപ്പം വിസയൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും ചെല്ലണ്ടേ. അതെ അതെ, ഇല്ലെങ്കിൽ പിന്നെ അതെ നാസിക്ക് പിന്നെ ആണേലും വരാം. അപ്പൊ അതുകൊണ്ട് നാസിക്കിൽ ഒരിടത്തും കറങ്ങിയില്ല എന്ന് തന്നെ പറയാം. അപ്പൊ ഇനി ഒരു പ്രാവശ്യം വന്ന് നാസിക്ക് കുറെ സ്ഥലങ്ങളിൽ പോകാനുണ്ട്. ഇനി വരുമ്പോ എപ്പോഴേലും നമുക്ക് കറങ്ങാം. ചെണ്ട് മാല ഹാരം മുതലായവ തന്ന് ഞങ്ങളെ വീർപ്പമുട്ടിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാഹനത്തിന്റെ ജൈത്യാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. അങ്ങോട്ട് നോക്കിയാ എന്നാ മഞ്ഞാണോ, കോടമഞ്ഞ്, മഞ്ഞും മഴയും തണുപ്പും. അതെ അതെ, പാട്ട് വരുന്നുണ്ടോ, കോടമഞ്ഞ്
പാടിക്കേടാ, നിനക്കല്ലേ ഭയങ്കര, നീയല്ലേ ഭയങ്കര പാട്ടുകാരൻ. ഞാനിന്റെ പാടത്തൊന്നുമില്ല. ഹരികൃഷ്ണൻസിനാതെ കുഞ്ചാക്കോബാവിന്റെ സൗണ്ട് പോയാലോ? എന്റെ സൗണ്ട് പോയതാ. അയ്യോ, അതിന് ഹരികൃഷ്ണൻസിനകത്ത് കുഞ്ചാക്കോബാവിനുണ്ടോ? ഉണ്ടല്ലോ. ഒക്കെ ആരും ഓർത്തിരിക്കുന്നു. ഞാനടുത്ത് മോഹൻലാലും മമ്മൂട്ടി മാത്രമുള്ളു. ഞാൻ ഈ സിനിമ കണ്ടാലേ ഓർത്തിരിക്കത്തില്ല. പിന്നെ ചില സിനിമകളെ മാത്രമേ അത്ര കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കുള്ളൂ. അതും അത്ര കറക്റ്റ് ആയിരുന്നില്ല. ഹരികൃഷ്ണൻസിലെ കുറെയൊക്കെ ഓർത്തിരിപ്പുണ്ട്. അതെ, ചായ ഊതി ഊതി ഗുപ്തനെ കുടിക്കുക, അതൊക്കെ. സത്യം പറഞ്ഞാൽ അത് ആരും ശ്രദ്ധിക്കത്തില്ലായിരുന്നു. പിന്നെ ആറാം തമ്പുരാന്റെ അത് മിക്കവാറും എല്ലാവരും മണിച്ചിത്ര താഴെ വാത്സല്യം. അത് നരസിംഹത്തിനകത്തെയാണ്. നീ സിനിമ കഥ മൊത്തം ഓർത്തിരിക്കും അല്ലേ? ഓർത്തിരിക്കും. നരസിംഹത്തിനകത്തല്ലേ? അങ്ങോട്ടുള്ള കവാടം അത് നല്ല രസമല്ലേ അതിന്റെ എൻട്രൻസ് കാണാന്. എടാ യോധ സിനിമക്കകത്തെ പിന്നെ അപ്പുക്കുട്ടനും അശോക ഏട്ടനും കൂടെ ഡയലോഗൊക്കെ അടിച്ച് തകർത്ത് നമ്മുടെ നേപ്പാളിലെ അമ്പലമല്ലേ സ്വയംഭൂനാഥ ക്ഷേത്രം. ഞങ്ങൾ അന്ന് പോയപ്പോ പോയായിരുന്നു നേപ്പാള് പോയപ്പോ. മറ്റേ അക്കോസേട്ടല്ലേ, മുംബൈ 154, താനെ 132, ഷാപൂർ ഇത് 82 കിലോമീറ്റർ, ഇഗത്പുർ 33. ഈ വഴി മൊത്തം പോയി കിടക്ക. കുറച്ചൊക്കെ ശരിയായിട്ടുള്ളു തോന്നി. ആസിക് റോഡ് പണ്ടും ഇതത്ര കാര്യം, ഫോർ ലൈൻ ഒക്കെ ആന്ന് പറഞ്ഞാലും വഴി ഇതേ ഇത് കാര്യം. 82 കിലോമീറ്റർ ഉണ്ടെന്ന് പറഞ്ഞാൽ സമയം എടുക്കും കേട്ടോ. പ്രതീക്ഷിച്ച സമയത്തൊന്നും ചെല്ലൂല്ല. നമ്മുടെ രാജേഷ് അച്ഛൻ നല്ല അടിപൊളി അച്ഛനാട്ടോ, നല്ല നല്ല ഫ്രീ ആയിട്ടാ ഇടപെടുന്നതൊക്കെ. പിന്നെ ഇന്നലെ വൈകിട്ട് അവിടെ അച്ഛൻ്റെ അമ്മയും ഉണ്ടായിരുന്നു, വൈഫിൻ്റെ അമ്മയും ഉണ്ടായിരുന്നു, രണ്ട് അമ്മമാരും ഉണ്ടായിരുന്നു. അമ്മമാർ നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടാക്കി തന്നെ വൈകിട്ട്. അത് നല്ല നാടൻ ഫുഡുകൾ. അതെ, നല്ല അച്ചാറുണ്ടായിരുന്നു. എൻ്റെ അച്ചാർ തന്നെ റംബൂട്ട്. ഞാനും അതെ, ആദ്യമായിട്ട് കഴിക്കുന്നു അച്ചാറിൻ്റെ ആളാ. റംബൂട്ടാൻ അച്ചാറുണ്ടായിരുന്നു, മീനച്ചാറുണ്ടായിരുന്നു. അച്ചാർ നമുക്ക് ഒരു വീക്ക്നെസ് ആണല്ലോ, അതുകൊണ്ടാണ്. നീ അത് ഓർമ്മിപ്പിക്കരുത്. ഇന്നലെ എനിക്ക് റേച്ചായും ശലിച്ചും കൂടെ നല്ല ഒന്നാന്തരം ഒരു കുപ്പി വൈൻ തന്നാ. അത് കാറിനകത്ത് വെച്ച് മറന്നുപോയി, ഞാൻ എടുത്തില്ല. അല്ല, ഒരു കുപ്പി വൈൻ കിട്ടിയിട്ട് പിന്നെ ഞാൻ വേറെ മേടിക്കേണ്ട കാര്യമുണ്ടോ? അത് നല്ല ഒന്നാന്തരം ശലിച്ച് വെച്ച് വീട്ടിലുണ്ടാക്കി നല്ല അടിപൊളി വൈൻ, അടിപൊളി വൈൻ ആയിരുന്നു. ഞാനത് വീട്ടിൽ നിന്ന് ടേസ്റ്റും ചെയ്ത് നോക്കിയായിരുന്നു. എന്നെ പറയുന്നത് നമുക്കുള്ളതല്ലായിരുന്നു. അതല്ല, കാറേന്ന് വല്ല എടുത്ത് ഒരു കുപ്പി എടുത്ത് വെച്ചായിരുന്നു. ഇല്ല, എന്നോട് കുറച്ച് കാര്യമൊന്നും പറഞ്ഞില്ല. പിന്നെ പറഞ്ഞു വൈനൊന്നും കുടിച്ചതാ. നാട്ടിൽ നിന്ന് പോന്നപ്പോഴേ വലിയ വീരവാദം മുഴക്കി പോന്നെ, ഇത്തവണ നല്ല വെയിലായിരിക്കും, ഇവനെ കൊണ്ട് ഫുള്ള് കുക്കിംഗ് ഒക്കെ ചെയ്യുന്നോന്ന്. പക്ഷെ ഒന്നും നടന്നില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ, വണ്ടി എടുത്തപ്പോ തൊട്ട് പറയും ഇവിടെ നല്ല വെയിലാ പറഞ്ഞേ. നിർന്നില്ല, ഋഷിസിംഗൻ നിന്ന് ഡി ജെ അടിച്ചോണ്ടിരിക്കുക, യോയോ അടിച്ചോണ്ടിരിക്കുന്നു, നിന്ന് മഴ പെയ്യുക. അതല്ല, രണ്ട് ട്രിപ്പായിട്ട് ഫുള്ള് മഴയാ വീഡിയോയ്ക്കകത്ത്. അവിടുന്ന് പോകുന്നതൊക്കെ നല്ലതായിരുന്നു, പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോ മൊത്തം മഴയായി പോയി. ഈ ട്രിപ്പ് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതെ, വെയിലായിരിക്കും. നീ രക്ഷപ്പെട്ട്. ഈ ബോംബെ നാസിക് റൂട്ടേ നല്ല രസമുള്ള സ്ഥലം. ഇതുണ്ടോ കുന്നുകളും കോടമഞ്ഞും ആയിട്ട്. കുറെ ദൂരമായിട്ട് ആ സൈഡ് ബ്ലോക്ക് ചെയ്തൊക്കെ ആയിരുന്നു അല്ലേ, ഇപ്പോഴാണ് നമ്മുടെ സൈഡിലേക്ക് ഇറങ്ങുന്നത്. ഇന്നത്തെ ദിവസമേ കോടമഞ്ഞും മഴയും കൊണ്ടുപോയി. ഇതൊക്കെ ഇടുക്കിയിൽ പെയ്യുന്ന മഴ പോലെ ചെന്നം പിന്നും ചെന്നം പിന്നും പെയ്തോണ്ടിരിക്കുക. ഇടുക്കിയിലൊക്കെ പണ്ടായിരുന്നു ഇങ്ങനെയുള്ള മഴ, ഇപ്പൊ കുറവാ. ഈ ഹൈവേയുടെ രണ്ട് സൈഡിലും ഇൻഡസ്ട്രിയൽ ഏരിയകളാ,
ഒരുപാട് കമ്പനികളുണ്ട്. ഞാനേ 98 നാസിക്കിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അന്ന് മഹേന്ദ്രയിലേക്കായിരുന്നു വന്നേ, സത്പൂർ മാർഫിന്റെ ടയറും കൊണ്ട് പൂനെയാണ് നാസിക്കിന് വന്നതാണ്. അന്നത്തെ കാലത്ത് ഇന്നത്തെ പോലെ ഗൂഗിൾ മാപ്പ് ഒന്നും ഇല്ലല്ലോ. പക്ഷെ തന്നെ ആദ്യമായിട്ട് വരുമായിരുന്നു നാസിക്, അതൊക്കെ തന്നെ ചോദിച്ച് ചോദിച്ചു ചോദിച്ചു പോയി. നാക്കയൊക്കെ ഉള്ള സമയമാണ്, അപ്രോയ് നാക്കെ ഉള്ള സമയമാണ്, ചോദിച്ചു ചോദിച്ചു വേണ്ട ഇറക്കി അവിടെ. ഓ, ഇന്ന് മൊത്തം മഴയാണെന്ന് തോന്നല്ലോ. ഈ അവിടെ പോയി ലോഡ് കയറ്റി എങ്ങനെ കയറ്റുവോ മഴയാണെങ്കിൽ? ഷെഡ് കാണുമായിരിക്കും. പിന്നെ ആകാശ് ബ്രോ എങ്ങനെ കാപ്പി ഉണ്ടാക്കാൻ കൊടുക്കും? ഏറ്റവും കുറച്ചല്ലേ ഇട്ടേക്കുന്നെ, നിനക്ക് തണുപ്പ് ഒട്ടും സഹിക്കാൻ പറ്റില്ലേ? എപ്പോ പിന്നെ നനയാനുള്ള മഴയൊന്നും ഇല്ലായിരുന്നു. ഇന്നലെ നനഞ്ഞെന്ന് പറയാണ്, ഇന്നലെ കുളിച്ചോണ്ടായിരിക്കും. അതെ, റെയിൽവേ ലൈൻ അതാണ്. നാസിക്കിൽ നിന്ന് മുംബൈ പോകുന്ന ലൈനായിരിക്കും അല്ലേ? അതെ. ആ താഴേക്ക് നോക്കി, എന്നാ രസമൊന്നുണ്ടോ? അതുണ്ടോ, പണ്ടത്തെ പഴയ റോഡാ അത്, ഒത്തിരി പഴയ റോഡ്. അതുകൊണ്ട് അവിടെ എന്തോ മഞ്ഞ പൂക്കൾ നിൽക്കുന്നുണ്ടോ? നല്ല നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. അതെ, നല്ല ഇച്ചിരി വെയിലൂടെ ആയിരുന്നു, നല്ലതായിരുന്നു അല്ലേ? ഈ മരത്തിലെല്ലാം നല്ല മഞ്ഞപ്പൂ ഉണ്ടാവും. അല്ല, ഇന്ന് ആകാശ് ബ്രോ ഇന്ന് രാവിലെ കാപ്പിക്ക് ഉണ്ടാക്കുന്നത്? കാപ്പി ഉണ്ടായിരിക്കാൻ വേണ്ടിയാ ഞാൻ ഇവിടെ എന്റർടൈൻമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ല, എന്നാലും കഴിക്കണ്ടേ? വിശക്കുന്നുണ്ട്. പിന്നെ വിശക്കുന്നില്ലേ? വിശക്ക് ഇപ്പൊ ഇല്ലേലും ഇച്ചിരി കഴിയും വിശക്കല്ലേ. ഞാൻ തന്നെ ഈ കമ്പനി കയറി കഴിഞ്ഞാലേ അവിടെ ഫുഡ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് മുമ്പ് എന്നാലും നമ്മൾ കഴിച്ചിട്ട് വേണം ഇവിടെ കയറ്റുന്നിടത്തേക്ക് ചെല്ലാൻ. അടിപൊളി ലൊക്കേഷൻ ആയിരുന്നു, റൈറ്റ് സൈഡിലോട്ട്. അതെ, അങ്ങോട്ട് നോക്കി, കോട്ടമഞ്ഞ് ഇറങ്ങിയിരിക്കുന്നേ. പാടോ കേട്ടോ, അവിടെ ആമ്പൽപ്പൂ ഒക്കെ കിടക്കുന്നത്. അതെ, ഇടയ്ക്ക് പ്ലാസ്റ്റിക് ആട്ടോ, വെള്ള ആമ്പലാന്ന് ഓർക്കണ്ട. നല്ല മഴയായിരുന്നു കേട്ടോ ഇവിടെയൊക്കെ, ഇതുകൊണ്ടോ വെള്ളം. ഇന്നലെ റീചായൻ പറഞ്ഞതേ ഇവിടെ മഴ അധികം പെയ്തില്ല, ലേറ്റ് ആയിട്ടാ ഓഗസ്റ്റിലെങ്ങാണ്ട മഴ തുടങ്ങിയത്, പക്ഷെ ഇപ്പൊ ഭയങ്കര മഴയാന്നാ പറഞ്ഞത്. ലേറ്റായി വന്നാലും ലേറ്റസ്റ്റ് ആയി വരും പറയുന്നത് ഇതാ, ഇതാ കുഴപ്പം. റൈറ്റ് സൈഡിലോട്ട് നോക്കേ, എന്ത് രസമാണ് നോക്കേ. അതെ, മഴയും കൂടി ഇല്ലായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ അങ്ങനെ നമുക്ക് കോടമഞ്ഞ് കിട്ടുമല്ലോ കേട്ടോ. മഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല വെയിലാണെ, നല്ല വിഷ്വൽ എടുക്കാലോ. തോടാണോ? ചെറിയൊരു തോടായിരുന്നു, മഴ പെയ്ത് നിറഞ്ഞു കിടക്കുക, അതോടൊക്കെ ഒഴുക്കില്ലാത്ത പോലെ അല്ലേ വെള്ളം കെട്ടി കിടക്കുന്നത്. പക്ഷെ മഹാരാഷ്ട്രയിലെ മൺസൂൺ ഭയങ്കര രസമാണ്, മൺസൂൺ സമയത്തെ യാത്ര നല്ല രസമാണ്. നമ്മളിപ്പം നാസിക് മുംബൈ ഹൈവേയിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. NH3 ഇപ്പോഴത്തെ നമ്പർ ഇതാണെന്ന് അറിയത്തില്ല കേട്ടോ, പഴയതാണ് NH3. നമ്മൾ എന്ത് ലോഡ് കയറ്റാനാ പോകുന്നത്? ഇതേ എനിക്ക് തോന്നുന്നത് പാം ഓയിലായിരിക്കും, പാം ഓയിലോ പിന്നെ വേറെ ഏതോ ഐറ്റം ഒക്കെ ഉണ്ട്. കറക്റ്റ് അവിടെ ചെന്ന് ലോഡ് കയറ്റുന്ന സമയത്ത് നോക്കാം. അതിന് 2 ഡെലിവറിയാണ് കേട്ടോ, കോഴിക്കോട് എറണാകുളമോ. എന്നാ പിന്നെ ഒരെണ്ണം കോട്ടയത്തിനാക്കുമായിരുന്നെങ്കിൽ. അതായിരുന്നു നല്ലതായിരുന്നു. ടെൻ്റ് അടിച്ച് ആൾക്കാർ താമസിക്കുന്നുണ്ടോ? പക്ഷെ അവരെന്തോ കച്ചവടക്കാരെന്തോ, 2-3 കാറൊക്കെ ഉള്ളവരാ. അത് മിക്കവാറും ഈ രാജസ്ഥാനിൽ നിന്നൊക്കെ വരികയല്ലേ, ഓരോ കച്ചവടം ഉണ്ട്, പിക്കപ്പിലൊക്കെ പിക്കപ്പും ഒക്കെ കൊണ്ടുവരിക എന്ന് പറഞ്ഞ പോലെ വന്നേക്കുന്നത്. 2-3 കാറുണ്ട്, പ്ലാസ്റ്റിക് വണ്ടികളൊക്കെ കൊണ്ടുവന്ന് പല സൈസ് സാധനങ്ങൾ. കാറൊക്കെ മേടിക്കാത്ത പാടൊന്നും ഇല്ലടാ. ഒറീസയെന്ന് പേരായിരുന്നപ്പോ ഓ ആർ ആയിരുന്നു അവിടുത്തെ രജിസ്ട്രേഷൻ. ഒഡീഷ എന്നാക്കിയപ്പം ഓ ഡി എന്നാക്കി. ചെറിയൊരു മൊട്ടക്കുന്നാ, മഞ്ഞു മൂടി നിൽക്കുന്നു. ഈ റൂട്ട് നല്ല രസമുള്ള റൂട്ടാണ്, വഴിയും കൂടെ നല്ലതായിരുന്നു. നല്ല അവിടെ ടോളുണ്ട് കേട്ടോ, വഴിയൊക്കെ മോശമാണെങ്കിലും ടോൾ കൊടുക്കാതെ യാത്ര ചെയ്യാൻ പറ്റില്ല. വഴി നല്ലപോലെ പണിതിട്ടവർക്ക് ടോൾ മേടിച്ചു. അതെ, അങ്ങനെയാണെ കുഴപ്പമില്ലായിരുന്നു. ആണ്ട് അതെ, അല്ലല്ല പുള്ളി ഫോൺ അടിക്കുന്നുണ്ട്. നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വണ്ടിയാണ് ഇവിടെ. 785 രൂപയാണ് ടോൾ. ഈ വന്ന വഴിക്കോ? ആ, അമ്മച്ചി ഇങ്ങനെ കുഞ്ഞും ചെന്നും ഒക്കെ നോക്കുമായിരുന്നു. എന്നാണോ നോക്കിയേ, അതോ ഞാനാണോ?
പക്ഷേ ഈ വഴി മോശമാണ്, ടോള് മേടിക്കാതിരിക്കാനുള്ള പരിപാടിയും കൂടെ ചെയ്യണം അല്ലേ? ഇത്ര മോശം വഴിക്കുന്നതിന് ഇത്രയും 750 രൂപ ടോള് കൊടുക്കും. നല്ല വഴിയാണ്, ഓക്കെ, കുഴപ്പമില്ല. ഇതൊന്നും ഇവിടെ നിയമം ഇല്ല. നല്ല വഴിയാണ്, നമുക്ക് അതുകൊണ്ട് ഗുണമുണ്ടെന്ന് നോക്കാം. അതെ, ഇങ്ങോട്ട് പോരുമ്പോഴേ ഇഗത്പുരി റൈറ്റിലേക്ക് ഹിന്ദുഹൃദയ സാമ്രാട്ട് ഹൈവേ ഇതിലെ പോകുന്നുണ്ട്. അതായത് നാഗ്പൂർ മുംബൈ 2 കിലോമീറ്റർ. ഹിന്ദു ഹൃദയ സാമ്രാട്ട് മഹാരാഷ്ട്ര സമൃദ്ധി മഹാമാർഗ്. അതിന്റെ മൊത്തം പേര് അങ്ങനല്ലടാ, ഹിന്ദു ഹൃദയ സാമ്രാട്ട് ബാലാസാഹിബ് താക്കറെ മഹാരാഷ്ട്ര സമൃദ്ധി മഹാമാർഗ്. ലെഫ്റ്റിലേക്ക് എക്സ്പ്രസ് വേ 1 കിലോമീറ്റർ. ഈ വണ്ടിയുടെ ടയറും പഞ്ചർ, ജോയിന്റും പറഞ്ഞു പോയല്ലോ, രണ്ടും കൂടെ ആണല്ലോ. ഇടിവെട്ടി അവനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ പോലെ. നാഗ്പൂർ മുംബൈ എക്സ്പ്രസ് വേയിലേക്ക് കയറാനുള്ള വഴിയായത്. മുംബൈ അതിലെ കാണാമായിരുന്നു, ഇപ്പം പക്ഷേ കോട ഇറങ്ങിയിട്ട് ഇപ്പോൾ ആ വഴി കാണത്തില്ല. അല്ലെ, എക്സ്പ്രസ് വേ കാണാമായിരുന്നു. എക്സ്പ്രസ്സിലേക്ക് കയറാൻ പോകുന്ന വണ്ടികളായതൊക്കെ. ഈ വഴിയെ നമ്മളിന്ന് ചെല്ലുമ്പോൾ ഒരു സമയമാവും. അതെ അതെ അതെ, ഇച്ചിരി രാവിലെ നേരത്തെ പോരണമായിരുന്നു. ഈ നാഗ്പൂർ മുംബൈ എക്സ്പ്രസ് വേയുടെ മൊത്തം പണി പൂർത്തിയായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ലൈൻ ഡിസിപ്ലിൻ ഒക്കെ പാലിച്ച് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ എങ്ങനെ പോകുന്നു എനിക്കറിയാൻ വയ്യ. മഹാരാഷ്ട്ര നേരത്തെ ഡീസലിന് വില കൂടുതലായിരുന്നു, ഇപ്പോൾ ഏകദേശം കർണാടകയായിട്ട് വലിയ വ്യത്യാസമില്ല, 1 രൂപയുടെ അങ്ങനത്തെ വ്യത്യാസമുള്ളൂ. ദോശ അടിച്ചോ? ദോശ ഈ ഡീസൽ ടാങ്കി തുറക്കുമ്പോഴേ അവൻ്റെ മുഖത്ത് എത്ര ഭാവഭേദങ്ങളാണ് വരുന്നതെന്ന് നോക്കി. ഇവിടെ 91 രൂപ 15 പൈസ. 92 ആണോ? 91 15. ആ, ഞാനൊന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാവേ. ആ പോയിട്ടോ, ഇവിടെ ഇത് പൊളിച്ചിട്ടേക്കാണല്ലോ, എല്ലാം പണി നടക്കാൻ തോന്നുന്നു. ആ ട്രെയിലറായിരിക്കുന്ന ലോഡ് കണ്ടോ? എനിക്ക് തോന്നുന്നു ആ റോഡ് പണിയുന്ന മറ്റേ ഈ സൈഡ് കല്ലൊക്കെ ഉള്ളടുത്ത് പൊട്ടിക്കുന്ന കംപ്രസർ ആണെന്ന് തോന്നുന്നു. അതായത് വേറെ എന്തെങ്കിലും പരിപാടിയും കൂടെ ഉണ്ട് അതിന്റെ പുറയിലത്തെ ആ സാധനം എന്നാ? അത് മെറ്റലിങ്ങനെ. അതല്ല ആ സാധനം, അല്ല ഇതെനിക്കൊന്നേ ഈ ഓടയൊക്കെ എടുക്കുന്ന സാധനം, അവിടെയൊക്കെ പാറ പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നിടത്ത് കംപ്രസറും പല സാധനങ്ങളും ഉണ്ട്. അത് വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പോട്ടോ അതെന്നാ? ആ അതെന്നാ എനിക്കറിയത്തില്ല, ഒരുമാതിരി ബോട്ടിൻ്റെ ഒക്കെ ഇത് പൊട്ടിക്കുന്നു. എന്തെല്ലാം സാധനങ്ങളായി വണ്ടിയെ പോകുന്ന അല്ലേ, മഞ്ഞ്, നല്ല മഞ്ഞ്, റോഡ് ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പൊ നമ്മള് ഡീസലൊക്കെ അടിച്ചു കഴിഞ്ഞു, അപ്പോ നല്ല കോടമഞ്ഞ് മഞ്ഞതേ കൂടിക്കൂടി വരിക. ബോംബെ സൈഡിലേക്ക് നല്ല മഴയാന്ന് തോന്നുന്നു. നാസികിലെ പോലെ അല്ല, ഇങ്ങോട്ട് മഞ്ഞും മഴയൊക്കെ കൂടിക്കൂടി വരിക. നമ്മള് പിന്നെ ആ മഞ്ഞിന്റെ സമയത്ത് പഞ്ചാബ് അതെ രാജസ്ഥാനൊക്കെ പോയ പോലുണ്ട്. ഓപ്പോസിറ്റ് ഒക്കെ ഇത് ഉണ്ടല്ലോ, സ്കൂട്ടർകാരൊക്കെ വരുന്നുണ്ടോ? വണ്ടി പറഞ്ഞാൽ അതെ അവിടെ ഒന്നാമത് ഇവര് ഈ ഗ്രില്ലെല്ലാം ഉണ്ടാക്കിയിട്ട് ലൈറ്റ് ഒന്നും കാണത്തില്ലാത്ത പോലെ ഇവിടുത്തെ വണ്ടികൾക്കെല്ലാം. ആ അതെ, ബ്രേക്ക് ലൈറ്റ് പോകാതിരിക്കാൻ വേണ്ടിട്ടാ ഫുള്ള് ഗ്രില്ലിട്ട് പൊതിഞ്ഞു വെച്ചേ. അതെ അതെ, ചെറിയൊരു ഘാട്ടാ ഇറങ്ങുന്നത് കേട്ടോ. വഴി ആ മുന്നോട്ട് കാണത്തില്ലാത്തോണ്ടാ ഞാൻ പറഞ്ഞു. നല്ല മഞ്ഞ നോക്കി, നല്ല മഞ്ഞ. അടുത്ത കാലത്തൊന്നും ഇത്രയും മഞ്ഞിലൂടെ വണ്ടി ഓടിച്ചില്ലായിരുന്നു. ചാത്തുണ്ണിയെ ഏൽപ്പിക്കണോ? മഞ്ഞായോണ്ട് കാണാൻ പറ്റുന്നില്ല, അഞ്ഞ് മാത്രമേ കാണുന്നില്ല. ഓ അത്ര വലിയ ഒക്കെ ഒന്നും ഇല്ലടാ. ഈ ഹിമാചലിലും കാശ്മീരിലും ഒക്കെ പോയിട്ടുള്ളതുകൊണ്ടേ, ലഡാക്കും ഒക്കെ പോയിട്ടുള്ളതുകൊണ്ടേ, അത് വെച്ച് നോക്കുമ്പോ ഇതൊന്നും വലിയ കൊക്കയൊന്നും ഇല്ല. നീണ്ടവർക്കല്ലേ നമുക്ക് ആർക്കാണല്ലോ. ആ
ഇത് രണ്ടും നമ്മൾ പോകാത്തതുകൊണ്ട് നമുക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ലല്ലോ. ആ നീ പോയിട്ടില്ല, നീ കാശ്മീർ പോയെന്നല്ലേ? അത് തള്ളിയതാണോ? അല്ലന്നെ, ഇതേപോലത്തെ ഒരു കൊക്ക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ അല്ലേ പോയോ? മറ്റേ ഹിമാചലിലോ, ഹിമാചലിന്റെ മേളിൽ കയറി പോയിട്ട് മറ്റേ ആപ്പിള് കയറ്റാൻ പോയില്ലേ ഏട്ടായി? ആ നേർക്കണ്ട, അപ്പടും ഞാൻ അതിലൊന്നും എനിക്ക് തോന്നുന്നത് ഹിമാചലില്ല, അതിലും ഭയങ്കര തൂക്ക് മലകളും ആ കുത്തനെ ഉള്ള കൊക്കകളൊക്കെ ഉള്ള. അത് ഹിമാചലിലാണല്ലോ. ശരിയാ, എന്നെ കാട്ടി നിശ്ചയം മെയിൻ ഡ്രൈവർ കേട്ടോ. ചെറിയ ചെറിയ ബോംബെ നസിക് കഥയൊന്നും പറ്റത്തില്ല എനിക്ക് അങ്ങ് പറ അങ്ങനെ. ഏറ്റവും കൂടുതൽ കാശ്മീരാ തോന്നുന്നു ചേച്ചി പോയിരിക്കുന്നല്ലേ? കാശ്മീർ രണ്ടു പ്രാവശ്യമല്ലേ പോയുള്ളൂ? രണ്ടു പ്രാവശ്യം പിന്നെ നമ്മള് ലഡാക്ക് പോയപ്പോ മൂന്ന് പ്രാവശ്യം പോയി. ഈ കാട്ടിറങ്ങാൻ തുടങ്ങിട്ട് കുറച്ചു നേരം ആയി കേട്ടോ. നല്ല കാട്ടാ, ചെറിയ കാട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. നല്ല മഞ്ഞായത് കൊണ്ട് യഥാർത്ഥ വ്യാപ്തി മനസ്സിലാവുന്നില്ല. ഞാനില്ല, പണ്ടൊക്കെ വന്നുണ്ട്, ഒത്തിരി വർഷം മുന്നേ. അത് ഓർക്കുന്നില്ല. നല്ല പോലെ സൈഡ് ഗ്ലാസിൽ കൂടെ നോക്കിയിട്ട് ഒന്നും കാണത്തില്ലേ? നേരെ നോക്കിയിട്ട് കാണത്തില്ല, പിന്നെ സൈഡ് ഗ്ലാസ് അല്ല പറയുന്ന വണ്ടി വരുന്നുണ്ടോ എന്നൊന്നും കാണത്തില്ല. ലൈൻ മാറണമെങ്കിൽ എന്നിട്ടും ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയേ മൊത്തം ഇങ്ങനെയാണെന്ന് തോന്നുന്നു. ഏയ് ഇത് പകലായിരുന്നു, അല്ല പകല അല്ല പകലാണല്ലോ, മഞ്ഞില്ലാത്തപ്പോഴായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ. താഴെ എല്ലാം ഭയങ്കര കുഴിയാ, കുഞ്ഞു കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണുന്നു. അതെ, മോളില് വലിയൊരു ബോർഡ് ഉണ്ടായിരുന്നു, കണ്ടായിരുന്നോ? എസ്കേപ്പ് റാമ്പ് എന്നും പറഞ്ഞ്, അതായത് ബ്രേക്ക് ഫെയിലായാൽ അതിങ്ങനെ ഒരു ചെറിയ വളവാ, വളവിന്റെ അവിടെ നിന്ന് നേരെ ഒരു വഴി ഇങ്ങനെ ഉണ്ടാക്കിയിട്ടേക്കുക. നേരെ എന്ന് പറഞ്ഞാൽ ഇറക്കമല്ല, ലെവലിനും ശകലം കയറ്റവും ആക്കിയിട്ട്, അതായത് ബ്രേക്ക് ഫെയിലായാൽ അതിലേ കയറ്റി വിടണം. ഞാൻ വളരെ റയർ ആയിട്ട് കണ്ടിട്ടില്ല, ഞാൻ ആദ്യം കാണാം. ചിലയിടത്തൊക്കെ അവനുണ്ടെന്ന് ഇപ്പൊ ഇവൻ പറഞ്ഞു. നാസിക്കിലേക്ക് അവിടെ മാത്രം ഇങ്ങനെ ഈ മണ്ണും മണലും ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കും, വണ്ടി ഓടി വന്ന് ഇടിച്ചു കുത്താൻ വേണ്ടി. അതായത് വളവായോണ്ട് ആ വളവില് ബ്രേക്ക് പോവോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ അതിലെ നേരെ കയറ്റി വിട്ടാ മതി, വണ്ടി ഓട്ടോമാറ്റിക് സ്ലോ ആവും. നിൽക്കും, കോട ആയതുകൊണ്ട് ഇവിടെ കാണാൻ പറ്റിയില്ല ശരിക്കും പറഞ്ഞ. അടുത്ത് വന്നപ്പോഴേ നമ്മള് ഘാട്ടിറങ്ങി താഴെ വന്നു. ഇപ്പൊ ഇച്ചിരി മഞ്ഞിന്റെ കട്ടി കുറഞ്ഞു. അങ്ങോട്ട് പോന്നുണ്ടോ? അതിലെയാ വഴി പോന്നെ, അതേ പോന്നു വണ്ടികള്. നമ്മളിപ്പോ ഇറങ്ങി വന്ന ഘാട്ടിന്റെ പേര് കസറ ഘാട്ട് എന്നാ, കസറ ഘാട്ട്, കസറ ഗേറ്റ് ഹോട്ടൽ, കസറ ഗേറ്റ്. സ്ഥലപ്പേര് അങ്ങനെ ആയിരിക്കും, കസറ ആയിരിക്കും. അങ്ങോട്ട് പോകുന്ന ലൈൻ അതാ. ഇന്ന് നമുക്ക് കടയിൽ നിന്ന് കഴിച്ചിട്ട് പോന്നാ, നല്ല മഴയാ, ചാറ്റൽ മഴയാ. ഇപ്പൊ നമ്മളല്ലേ ഫുഡ് ഉണ്ടാക്കാൻ നോക്കിയാ നടക്കലിന്ന്. അപ്പഴേ എന്നാ കഴിക്കുന്നെ? ഇവിടെ ഒത്തിരി സാധനങ്ങളുടെ പേര് എഴുതി വെച്ചിട്ട് ഞാൻ വായിച്ചു നോക്കുന്നത്. മറാഠി ഫുഡുകളും മറ്റേ ഉണ്ട്, വെജ് കോലാപ്പൂരി ഉണ്ട്, പിന്നെ നമ്മുടെ പാവ്ഭാജി ഇല്ലേ, വടാപ്പാവ് ഉണ്ട്, മിസൽപാവ് ഉണ്ട്, ഒരുപാട് എല്ലാം വെജാ, കുഴപ്പമില്ല. അല്ലേ നമ്മൾ ഇനി ഫുഡ് ഉണ്ടാക്കാൻ എവിടെയെങ്കിലും മഴയില്ലാണ്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കാനുണ്ട്. ഇപ്പൊ അതൊക്കെ അപ്പൊ ഞാൻ മിസൽപാവ് പറഞ്ഞപ്പം എല്ലാവർക്കും മിസൽപാവ് മതി. നല്ല സോഫ്റ്റ് ബണ്ണ്, സവോള. ഞാൻ ബണ്ണെന്ന് കറുത്തത്, ഇത് സവോള. ഈ നാരയും എടുത്ത് ഇങ്ങനെ പിഴിഞ്ഞിതല്ലേ തോഴിക്കണം. എന്നിട്ട് ഇത് മിസല്, മിച്ചറെല്ലാം ഉണ്ട്, കുറെ മിച്ചറുണ്ട്. പിന്നെ അതിനകത്തോട്ട് മുക്കി മുക്കി കഴിക്കണം. വടാപ്പാവ് പോലെ തന്നെ കൊള്ളാം, മിസൽ പാവ് നല്ല. വടാപ്പാവ് തന്നെ പോലെ അല്ല, അതുപോലെ പറഞ്ഞത്, അതുപോലെ കഴിക്കാൻ നല്ലതാന്ന് പറഞ്ഞത്. ഗ്രേവി പിന്നെ വലിയ ടേസ്റ്റൊന്നുമില്ല, പിന്നെ അത്യാവശ്യം വെറൈറ്റി പാപ്പടൊന്നുമില്ല, ഇതിൻ്റെ കൂടെ ഇതല്ലേ ഉള്ളൂ. ആ പാപ്പട് വേറെ സെപ്പറേറ്റ് കിട്ടും, പാപ്പട് ചായ ഓക്കെ വേണം കിട്ടിവിടെ. നമ്മള് കേരളത്തിൻ്റെ ദേശീയ ഭക്ഷണം പൊറോട്ട എന്ന് പറയുന്ന പോലെ മഹാരാഷ്ട്രയുടെ ദേശീയ ഭക്ഷണമായ വടാപ്പാവ് രണ്ടെണ്ണം പറഞ്ഞു. രണ്ടെണ്ണം അല്ല, ഒരെണ്ണ പറഞ്ഞേക്കുന്നത്, പക്ഷെ രണ്ട് പീസ് ആവും. രണ്ടെണ്ണമായിട്ട് കിട്ടുന്നല്ലേ, ഇതുകൊണ്ട് തന്നെ ഒന്നും ആവത്തില്ല. ഈ രണ്ട് ബണ്ണ് കഴിച്ചാൽ ഒന്നും ആവുന്നില്ല, രണ്ട് ബണ്ണ് കഴിച്ചിട്ടൊന്നും ആവുന്നില്ല. അവര് ചായ കുടിക്കുന്നുണ്ടോ? എങ്ങനെയാന്ന് ആ പാത്രത്തിൽ വെച്ചിട്ട്?
കോഫി വന്നിട്ടുണ്ട്, പക്ഷേ വടാപ്പാവ് ഇതുവരെ വന്നില്ലല്ലോ. അതെ, ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്ന നടുക്കണ്ടം തന്നെ കഴിക്കണമെന്നാ. എന്ത് വിഷമിച്ചാന്ന്. നമ്മുടെ വടാപ്പാവ് എത്തി. ഇത് വട ഒരു ചതിയായി പോയല്ലോ. ഇത് ബോണ്ട പോലെ ഇരിക്കുന്നല്ലോ. വലിയ വലിയ വടയാണ്. ഒന്നും കഴിച്ചോ. നല്ല ചൂടാട്ടോ. ചൂടാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതാ വരാൻ താമസിച്ചേ. പക്ഷെ നല്ല വടയാണ്. വട ഇങ്ങനെ അമക്കി വയ്ക്കുക. എന്നിട്ട് എരിവാണോ? എരിവുണ്ട് കേട്ടോ. അതിനും ഇനി ഇത് ഈ മുളക് തിന്നേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് നോക്കിയേ, നല്ല മിർച്ചി രണ്ടെണ്ണോടുണ്ട്. ഭയ്യ ഇതോടെ ടൈം ഡ്രൈവ് കരോ. മഞ്ഞൊക്കെ പോയി, ആകാശമൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. വെയിലൊന്നും ഇല്ല, പ്രതീക്ഷിക്കേണ്ട. മഞ്ഞ് പോയെന്ന് പറഞ്ഞാലേ കേട്ടോ, ആ ഘാട്ട് കയറി മോളിൽ ചെല്ലുന്നിടത്ത് ഇപ്പോഴും മഞ്ഞുണ്ട്. താഴേക്കുള്ള മഞ്ഞുകള് മഞ്ഞ് കുറഞ്ഞെന്നുള്ളൂ. ഇത്രയും തെളിവ് നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം ഉണ്ടാക്കി കഴിക്കുകയുള്ളായിരുന്നു. അതെങ്ങനെ ഇവൻ പ്രാർത്ഥിച്ചോണ്ടല്ലേ വന്നത്? അതെ, ഇപ്പം ഇതുണ്ടല്ലേ, ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേനും മഴയില്ല, നല്ല ക്ലിയർ ആയി അന്തരീക്ഷം. പണ്ട് ഓജാ കഥകളില്ലാത്ത പറയുന്ന പോലെ ഓജാ മറ്റേ തുണി അലക്കിടുമ്പോ മഴ പെയ്യും. ഇതൊക്കെ ഉണ്ടോ? വലിയ ദാബ കേട്ടോ, നല്ല അടിപൊളി കടകളുണ്ട്. ഏ താനേ 90 കിലോമീറ്റർ ഉള്ളു. കല്യാണം 71, ഷാപ്പൂർ 37. ഇതൊരു ചെറിയൊരു ഘാട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അവിടെ ഉണ്ടോ എന്തെങ്കിലും വീടുകളാണ്? നല്ല രസല്ലേ ആ മലഞ്ചെരുവിൽ. അങ്ങ് അകലേക്ക് നോക്കി എന്തോര വീടുകളാന്ന് കണ്ടോ ആ മലഞ്ചെരുവിൽ. അതുണ്ടോ, നല്ല രസം. നല്ല അടിപൊളി റൂട്ടാണ് ഇത് തന്നെ ആണേലും. ഈ മഹാരാഷ്ട്ര മൊത്തമേ ഏകദേശം ഇതേപോലാണ്. മഴക്കാലത്ത് എല്ലായിടും നല്ല പച്ചപ്പാണ്, ചെറിയ ചെറിയ മൊട്ടക്കുന്നുകള്, നല്ല രസമല്ല സ്ഥലങ്ങൾ. എങ്ങോട്ട് നോക്കിയാലും നല്ല പച്ചപ്പ. നമ്മള് ചെറിയൊരു കാട്ട് ഇറങ്ങിയിട്ട് ഇപ്പൊ അതെ ചെറിയൊരു കാട്ട് കേറിക്കൊണ്ടിരിക്കുക. ഇങ്ങോട്ട് നോക്കിയ പച്ചപ്പട്ട് വിരിച്ച പോലെ കിടക്കുന്നത്. ഈ വഴിക്ക് അത്യാവശ്യം നല്ല ദാബകളുണ്ട്. റോഡ് മോശമാണെങ്കിലും ദാബകൾ നല്ല, നല്ല വാഷ്റൂമുകളൊക്കെ ഉള്ള നല്ല ഹോട്ടലുകൾ, ഇഷ്ടംപോലെ ഹോട്ടലുകളുണ്ട്. എന്താന്ന് വെച്ചാലേ ഒരുപാട് വണ്ടികൾ ഓടുന്ന റൂട്ടാ. ബസ്സാണേലും അതെ ലോറികളാണേലും ഇഷ്ടം പോലെ നൈറ്റ് സർവീസ് ബസ്സുകളൊക്കെ ഒത്തിരി ഉണ്ട്. ഒരു ഗുഡ്സ് ട്രെയിൻ പോകുന്നു. ഗുഡ്സ് അല്ലേ കണ്ടെയ്നർ? അത് ഗുഡ്സ് അല്ലേ? നല്ല സ്പീഡിലാണല്ലോ പോലെ. എന്തോരം കണ്ടെയ്നർ ഉണ്ടല്ലേ. ആ കണ്ടെയ്നർ മൊത്തം ഇതേ കാലിയുണ്ട്. ഇടയ്ക്ക് കുറയിൽ കുറച്ച് കണ്ടെയ്നർ കുറവുണ്ട് കേട്ടോ. അമ്പാനെ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? അഞ്ചാറെണ്ണം കൂടെ കൂടെ വെക്കണ്ടേ? ഓ ഇത് ഇപ്പൊ അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു കേട്ടോ, നമ്മള് ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴേ അതൊക്കെ കാണുന്നേ. അതങ്ങനെയേ വരത്തുള്ളൂ. എടുത്തപ്പൊക്കെ സമയമില്ല. ഞാനും രാവിലത്തെക്കാട്ടിലും മഴയ്ക്ക് ചെറിയൊരു ശമനമുണ്ട്. അപ്പം ഞാൻ ലോഡ് കയറ്റുന്ന വരെ മഴ പെയ്യായിരുന്നാ മതിയായിരുന്നു. കയറ്റി കെട്ടി ഇറങ്ങുന്ന വരെ അല്ലേ. ഇഷ്ടംപോലെ വണ്ടികൾ. ഇത് ദാബ കേട്ടോ, ഇവിടെ മൊത്തം വനമാണെന്ന് തോന്നുന്നല്ലേ. കുറെ വനമുണ്ട്, ഇടയ്ക്ക് കുറച്ച് വനമുണ്ട്. അപ്പുറം ഒരു ഫോറസ്റ്റ് കോഴ്സ് ഒക്കെ കണ്ടില്ലായിരുന്നു, ശിരോൾ എന്ന് പറയുന്ന സ്ഥലത്ത്. ഇത് വെന്തിപ്പൂവ്. ഇത് പിന്നെ വേറൊരു ബോട്ടിൽ, എൻ്റെ പേരറിയത്തില്ല, ജമന്തിപ്പൂ പോലെ ഇരിക്കുന്നു. ഇതും ഇതെന്തോ, ഇതും അതുപോലെ തന്നെ കേട്ടോ. ഇതും വെന്തിപ്പൂ കേട്ടോ, വെള്ള നോക്കട്ടെ. അല്ല ഇത് ജമന്തിപ്പൂ കേട്ടോ, ഇത് വെള്ള ജമന്തിപ്പൂ. ഇത് ഇതൊരു വയലറ്റ് കളറുള്ള ജമന്തിപ്പൂ. ഇതിൻ്റെ പേരെന്നാ? പിച്ചിപ്പൂ ആണോ? ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ. പിച്ചി ആണോ? പിന്നെ ഒരു പൂവും കൂടെ ഉണ്ടായിരുന്നു. ഇതെന്ത് പൂവാ? ചെമ്പകം, സ്വർണ്ണ ചെമ്പകം. ഞാൻ അന്നേരം പറഞ്ഞു ചെമ്പകം. പേരൂടെ പറഞ്ഞല്ലോ അമര കമ്പനിക്ക് ലൊക്കേഷൻ മില്ല.
19 किलोमीटर കുട്ടനാനാൻ കഴിയില്ല കെട്ടുവെള്ളം തുഴയുമ്പോ പാട്ടൊന്ന് പാടടി കാക്ക കറുമ്പി അന്തിക്കള്ളു കൂടിച്ച് ഞീളങ്ങൾ തെറ്റിപ്പോ എനിക്ക് ആ വരി അറിയത്തില്ല, ഞാൻ വേറെ വല്ല ഒരു പാട്ട് പാടാം. എന്തേ എന്നും വന്നീല എന്നോടൊന്നും ചൊല്ലീല അനുരാഗം വീട്ടും കേന്ദ്ര നീ സ്വപ്നം കാണും ആകാശത്തോ പിൻ കിന്നരൻ അതാ മറ്റേ ഇങ്ങനെ വെളിയിലോട്ട് തള്ളിയിരുന്ന ലോറി വേട്ട വന്ന വണ്ടി മറ്റേ വേറൊരു വണ്ടിയായിട്ട് തട്ടിയതാണ്. എന്ത് രസമാണെന്നൊക്കെ ഇതുണ്ടോ ഒരു ട്രെയിലറാ, തീ പിടിച്ച കേട്ടോ, ഒത്തിരി നാളായി ഇവിടെ കിടക്കുക. കച്ചവടക്കാരാണ്, പച്ചക്കറിയാണല്ലോ മൊത്തം ഇരിക്കുന്നത്. എന്നാ പാടിയ മത്തിത്തലയോ വീണ്ടും മഴ ചാറാൻ തുടങ്ങി. ഇപ്പൊ നമ്മള് ഹൈവേ ഇറങ്ങി കമ്പനിയിൽ ലോഡ് കയറ്റേണ്ട കമ്പനിയിലേക്ക് പോവാ. അരെ ഭയ്യ കിട്ടുന്ന കിലോമീറ്റർ ആകും 1.8 അവളെ തന്നെ ഒരു 1.8 കിലോമീറ്റർ കമ്പനിക്ക് പക്കവായതായിട്ട്. ആ കമ്പനി എങ്ങനെ ഇരിക്കുന്ന പാക്കവേ തരിയാതെ പാത്താലും തരിയാതെ പാത്താലും തരിയാതാ ഇതെന്നെ കുളമാ വഴിയില്ല മോശം. മാമ്മണ്ടി ആദ്യം പോട്ടെ, മാമ്മണ്ടി അത്ര കണ്ടീഷൻ അല്ല, അത് പോയിട്ട് നോക്കാന്നോ, അത് കഴിഞ്ഞ് പോന്നോ. അതിന് വലിയ വയറ്റൊന്നുമില്ല പോട്ടെ. ചിന്ന പാലം പാലം ചിന്നതാണെങ്കിലും മോട്ടർ വണ്ടി പെരിയ വണ്ടി താനേ പഴയ പാലം. ഈ പാലം പോയാലും വലിയ കുഴപ്പമില്ല, എന്നുവെച്ചാൽ വലിയ ആഴമില്ല, പതുക്കെ അങ്ങ് ഇരിക്കത്തേ ഉള്ളൂ. എനിക്ക് ഭയം നീന്തൽ തെരിയാതെ തണ്ണി കുടിക്കുന്ന സാഗ വേണ്ടി വരും. നീന്തലൊന്നും തെരിയവേണ്ട, അങ്ങനെ തണ്ണി റമ്പ കമ്മി. നമ്മ മെയിൻ ഡ്രൈവർ നല്ല നീന്തും. അത് ഫസ്റ്റ് വണ്ടിയിലെ വേറെ കരയിലേറും, നമ്മളാ തണ്ണി കുടിച്ച് സാകും. അതല്ലല്ലോ ശരിയാ, എനിക്കും നീന്തൽ അറിയത്തില്ല, നമ്മള് രണ്ടും വെള്ളം കുടിക്കും. ഞാൻ ആദ്യം നീന്തി രക്ഷപ്പെട്ടല്ലേ നിങ്ങളെ രക്ഷപ്പെടുത്താൻ ആരെങ്കിലും വിളിച്ചോണ്ട് വരാൻ പറ്റത്തുള്ളൂ. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം, നീ ഇവിടെ നിക്ക. അന്നേരത്തേനും കാര്യത്തിന്റെ തീരുമാനമാവും. കൃഷ്ണ മറ്റേ പടത്തിനകത്തുറല്ലേ അവരെ പറഞ്ഞ് മനസ്സിലാക്കി, ഞാൻ പോയിട്ട് വരാം. നമ്മള് ലോഡ് കയറ്റുന്ന കമ്പനി എത്തി, പാർക്കിംഗ് കയറ്റി ഇട്ടിട്ട് അവിടുന്ന് ഒരു ടോക്കണും മേടിച്ച് ഇവിടെ ഒന്ന് പറഞ്ഞാൽ പാർക്കിംഗ് എങ്കേ പക്കത്തല്ലേ അപ്പടിയാ. അപ്പം നമ്മൾ ലോഡ് കയറ്റുന്ന കമ്പനിയിലെത്തി. അപ്പോൾ നമ്മുടെ ആകാശ് പ്രോ സ്ലിപ്പ് മേടിക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ലോഡൊക്കെ കയറ്റി നാട്ടിലേക്കുള്ള യാത്രയുടെ ബാക്കി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.